Hello, Gutare, Entri Elevator-inte pudhiya video-ilekku ellarkkum swagatham. Innu njan parayan povunna karyam ennu parayan nammude mobile phone-ilulla app-kale namukku engane categorize cheyyam. Adhayathu oru paar app-kale ippo chila aalkara phone-il enniya odungathra app-kale undavum. Ee app-kaleyokke namukku engane categorize cheyyam. Adhayathu oronninteyum function-inte base-ilum oronninteyum upayogathinte base-ilum namukku engane ee app-kale categorize cheyyam. Angane categorize cheyyumbom nammal parayan povunna aayitha type of apps aanu gaming apps ennu parayunnathu. ഗെയിമിംഗ് ആപ്പുകളെ പറ്റി പറയുകയാണെങ്കിൽ വെറും MB സൈസുകൾ തൊട്ട് GB സൈസ് വരെയുള്ള ഗെയിമിംഗ് ആപ്പുകളുണ്ട്. ഇപ്പം ഗെയിമിങ്ങിന് വേണ്ടിയുള്ള പർട്ടിക്കുലർ ആയിട്ടുള്ള നമുക്കറിയാം ROGയുടെ ഫോണും എയ്സറിൻ്റെ ബ്രൈറ്ററും എന്നൊക്കെ പറയുന്നത് ഗെയിമിങ്ങിനെ അത്രയ്ക്ക് പവർഫുൾ ആയിട്ട് പുഷ് ചെയ്യുന്ന ലാപ്ടോപ്പും പിന്നെ ഫോണുകളും ഒക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗെയിമിംഗ് ആപ്പുകൾ എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ ഒരു എൻ്റർടൈൻമെൻ്റ് അല്ലെങ്കിൽ നമ്മളിപ്പോൾ എന്താ പറയുക ഇപ്പം കമ്മ്യൂണിറ്റി ആയിട്ട് ഇപ്പം ഒരുപാട് കമ്മ്യൂണിറ്റി ആയിട്ടുള്ള ഗെയിംസ് ഉണ്ട്, ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഗെയിംസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് സഹായിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്ട്രെസ് ഒന്ന് റിലീസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ ഗെയിമിംഗ് ആപ്സ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. നമ്മുടെ ഇപ്പം മിക്ക ഫോണുകളിലും ഇപ്പം വരുമ്പോൾ തന്നെ പ്രീ ഇൻസ്റ്റാൾഡായിട്ട് ഗെയിമിംഗ് ആപ്സ് ഉണ്ട്. നമുക്കത് വേണമെങ്കിൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ യൂസ് ചെയ്യാതിരിക്കാം, അല്ലെങ്കിൽ പ്ലേ സ്റ്റോറോ ആപ്പ് സ്റ്റോറോ വഴി നമുക്ക് ധാരാളം ഗെയിമിംഗ് ആപ്സുകൾ, അതായത് നമുക്ക് പറ്റുന്ന ഇപ്പം നമുക്ക് അഡ്വഞ്ചർ ടൈപ്പ് ആണോ അല്ലെങ്കിൽ റണ്ണിങ് ടൈപ്പ് ആണോ ഷൂട്ടിംഗ് ടൈപ്പ് ആണോ അങ്ങനെ എന്ത് രീതിയിലും ആയിക്കോട്ടെ സ്പോർട്സ് നമുക്ക് ഇഷ്ടമുള്ള സ്പോർട്സുകളുള്ള ഗെയിംസ് വരെ നമുക്കിപ്പം മൊബൈൽ ഫോൺസിൽ ഗെയിമായിട്ട് കളിച്ചുകൊണ്ട് നമുക്ക് എൻ്റർടൈൻ ചെയ്യാൻ പറ്റും. ഇപ്പോൾ രണ്ടാമത്തെ ടൈപ്പ് ഓഫ് ആപ്ലിക്കേഷൻസ് ആണ് എൻ്റർടൈൻമെൻറ്റ് ആപ്സ് എന്ന് പറയുന്നത്. അപ്പം ഈ എൻ്റർടൈൻമെൻറ്റ് ആപ്സിൻ്റെ കീഴിലാണ് നമുക്ക് ഒരുപാട് നമ്മളെ എൻ്റർടൈൻ ചെയ്യുക. അതായത് ഇപ്പോൾ നമുക്കറിയാം നമ്മൾ പെയ്ഡ് ആയിട്ടുള്ള നെറ്റ്ഫ്ലിക്സ് ആയിക്കോട്ടെ ഹോട്ട്സ്റ്റാർ ആയിക്കോട്ടെ അങ്ങനെ ഒരുപാടുണ്ട്. പിന്നെ മാത്രമല്ല ഓരോ ചാനലുകൾക്കും ഓരോ ഇൻഡിവിജ്വൽ ചാനലുകൾക്കും അവരവരുടെ കാര്യങ്ങളൊക്കെ ടെലികാസ്റ്റ് ചെയ്യാനും നമ്മുടെ സീരിയൽസ് അതുപോലെ നമ്മുടെ വെബ് സീരീസുകളും മറ്റു കാര്യങ്ങളും കാണിക്കാനായിട്ട് ഒരുപാട് രീതിയിലുള്ള എൻ്റർടൈൻമെൻറ്റ് ആപ്സ് ഉണ്ട്. ഇതൊക്കെ പെയ്ഡും ഉണ്ട് അൺപെയ്ഡും ഉണ്ട്. ഈ എൻ്റർടൈൻമെൻറ്റ് ആപ്സിനെ പറ്റി പറയുമ്പോൾ മറക്കാതിരിക്കുന്ന ഏറ്റവും വലിയൊരു ആപ്പാണ് നമ്മുടെ എന്താ പറയുക യൂട്യൂബ് എന്ന് പറയുന്നത്. യൂട്യൂബ് എന്ന് പറയുന്നതാണ് ഉള്ളതിൽ വെച്ച് ഏറ്റവും വലിയ സോഷ്യൽ മീഡിയ ആയിട്ടുള്ള എൻ്റർടൈൻമെൻറ്റ് ആപ്പ് എന്ന് പറയുന്നത്. ഇനി എന്താണ് ഈ എൻ്റർടൈൻമെൻറ്റ് ആപ്പുകളുടെ എന്താ പറയുക കർത്തവ്യം എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ. ഇപ്പോൾ ഒരു സിനിമ നമുക്കിപ്പം നേരത്തെ നമ്മുടെ ഈ കോവിഡ് സമയത്തൊക്കെ ആണെങ്കിൽ നമുക്ക് സിനിമകളൊന്നും തിയേറ്ററിൽ പോയി കാണാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ നമുക്ക് ഓൾറെഡി നമുക്ക് വിശ്ലേഷിക്കപ്പെട്ട സിനിമകളും മറ്റു കാര്യങ്ങളുമൊക്കെ നമ്മൾ ഇപ്പോൾ നെറ്റ്ഫ്ലിക്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഹോട്ട്സ്റ്റാർ ആയിക്കോട്ടെ അങ്ങനെ ഒരുപാട് എൻ്റർടൈൻമെൻറ്റ് ആപ്സുകളുടെ ബേസിലാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അപ്പം ഇതാണ് രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് എൻ്റർടൈൻമെൻറ്റ് ആപ്സ് എന്ന് പറയുന്നത്. മൂന്നാം ടൈപ്പ് ആപ്പാണ് നമ്മൾ എല്ലാവരും ഒരുപാട് അതായത് ഇപ്പോൾ കുട്ടികളായിക്കോട്ടെ അല്ലെങ്കിൽ ഒരു മിഡിൽ ഏജ് ആയിക്കോട്ടെ ഒരുപാട് പേര് യൂസ് ചെയ്യുന്നതാണ് എഡ്യൂക്കേഷണൽ ആപ്പ്. ഇപ്പോൾ നമ്മളിപ്പം നമ്മുടെ എൻട്രിയുടെ തന്നെ ഇന്ത്യയിലെ തന്നെ അല്ല കേരളത്തിൽ തന്നെ ഏറ്റവും വലിയൊരു എഡ്യൂക്കേഷൻ ആപ്പായി മാറിക്കൊണ്ടിരിക്കുകയാണ് എൻട്രി ആപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പം എൻട്രി ആപ്പിൽ നമുക്കറിയാം PSC SSC റെയിൽവേ അങ്ങനെ ഒരുപാട് രീതിയിലുള്ള കാര്യങ്ങൾ കോഴ്സുകൾ നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പം 10th അവർ പഠിക്കുന്നവർക്ക് ആ രീതിയിലുള്ള കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ആപ്പുകളുണ്ട്. 12th അങ്ങനെ IIT JEE NEET അങ്ങനെ ഒരുപാട് ഒരുപാട് സെലക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന ആപ്പുകളാണ് നമ്മുടെ ഈ എഡ്യൂക്കേഷൻ ആപ്സ് എന്ന് പറയുന്ന ഇതിൽ വന്ന് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അപ്പോൾ ഈ എഡ്യൂക്കേഷൻ ആപ്സ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് നമ്മളത് പഠിപ്പിക്കുക മാത്രമല്ല അത് എങ്ങനെ നമുക്ക് റിയൽ ലൈഫിൽ യൂസ് ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെ ഒരു എക്സാം ഇത്ര സമയത്തിനുള്ളിൽ കട്ട് ഓഫ് ചെയ്ത് എഴുതാം. ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ എൻട്രി ആപ്പിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു ടൈമർ ഉണ്ടാകും. ആ ടൈമറിനുള്ളിൽ നമ്മൾ നമ്മുടെ ആ എക്സാമുകൾ അറ്റൻഡ് ചെയ്ത് തീർത്തേ പറ്റും. അപ്പം അങ്ങനെ എന്ന് പറയുമ്പോൾ നമുക്ക് റിയൽ വേൾഡ് ട്രെയിനിങ് കൂടിയാണ് നമുക്ക് ഇങ്ങനത്തെ എഡ്യൂക്കേഷൻ ആപ്സ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇതാണ് നമ്മൾ പറയുന്ന ആപ്സിലെ മൂന്നാമത്തെ കാറ്റഗറി ആയിട്ടുള്ള എഡ്യൂക്കേഷൻ ആപ്സ് എന്ന് പറയുന്നത്. അടുത്ത ടൈപ്പാണ് ലൈഫ് സ്റ്റൈൽ ആപ്പ് എന്ന് പറയുന്നത്. ലൈഫ് സ്റ്റൈൽ ആപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് കാര്യം തന്നെ മനസ്സിലാവും, ആ പേര് തന്നെ ഉണ്ട്. അതായത് നമ്മുടെ സ്റ്റൈൽ സ്റ്റേറ്റ്മെൻറ്റ് അതായത് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിതശൈലിയായിട്ട് ഏറ്റവും അടുത്തുന്ന ആപ്പാണ് ലൈഫ് സ്റ്റൈൽ ആപ്പ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്കറിയാം ഫ്ലിപ്കാർട്ട് മിന്ത്ര അജിയോ പോലുള്ള കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ സ്റ്റൈൽ സ്റ്റേറ്റ്മെൻറ്റുകൾക്ക് കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് നൽകുന്ന ആപ്പാണ് ഇവരൊക്കെ. നമ്മുടെ ധരിക്കുന്ന ഗ്ലാസ്സുകൾ ജീൻസ് ഡ്രസ്സ് വാച്ചസ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഈ ലൈഫ് സ്റ്റൈൽ ആപ്പുകൾ എന്നുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ ജസ്റ്റ് ഷോപ്പിംഗ് ആപ്പുകൾ മാത്രമല്ല കേട്ടോ, വേറെ ഒരുപാട് ആപ്പുണ്ട്. ഫോർ എക്സാമ്പിൾ ഫിറ്റ്നസ് സംബന്ധമായ ഒരുപാട് ആപ്പുകളുണ്ട്. അത് നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ നമ്മുടെ ജീവിതശൈലിയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാനും നമുക്ക് എന്താ പറയുക രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞ് ഇത്ര ഓടണം ഇന്ന് നിങ്ങളുടെ വർക്കൗട്ട് ഇതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ആ ലൈഫ് ഒന്ന് സെറ്റാക്കി തരുന്ന ആപ്പുകളാണ് നമ്മുടെ ഈ ലൈഫ് സ്റ്റൈൽ ആപ്പുകളെന്നൊക്കെ പറഞ്ഞു ഒരുപാട് എക്സാമ്പിൾ ഉണ്ട്. എടുത്തു പറയാവുന്ന എക്സാമ്പിളാണ് നമ്മുടെ ഈ ഫ്ലിപ്കാർട്ട് മിന്ത്ര പോലത്തെ എന്താ പറയുക ലൈഫ് സ്റ്റൈൽ അപ്ലയൻസസ്. അതായത് നമുക്കിപ്പം ഒരു വാച്ച് അല്ലെങ്കിൽ എന്താ പറയുക ഒരു ഗൂഗിൾസ് അല്ലെങ്കിൽ ഒരു ജീൻസ് ഒരു ടീഷർട്ട് ഒരു ഡെനിം അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മൾ എന്താ പറയുക നമ്മുടെ സൊസൈറ്റി മാറുന്നതിനനുസരിച്ച് നമ്മൾ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കണം. അപ്പം ആ രീതിയിൽ നമുക്ക് അപ്ഡേഷൻസും മറ്റു കാര്യങ്ങളെല്ലാം തരുന്നതാണ് ലൈഫ് സ്റ്റൈൽ ആപ്പുകൾ എന്ന് പറയുന്നത്. അപ്പം അഞ്ചാമത്തെ ടൈപ്പ് ഓഫ് ആപ്പാണ് സോഷ്യൽ മീഡിയ ആപ്പ് എന്ന് പറയുന്നത്. നമുക്കറിയാം നമ്മളിലെ എല്ലാവരും ഞാൻ ഉൾപ്പെടെ നമ്മുടെ ഈ വീഡിയോ കണ്ടോണ്ടിരിക്കുന്ന എല്ലാവരും ദിവസത്തിൽ ഒരു തവണയിലും ക്ലിക്ക് ചെയ്യുന്ന ആപ്പുകളായിരിക്കും സോഷ്യൽ മീഡിയ ആപ്പ് എന്ന് പറയുന്നത്. സോഷ്യൽ മീഡിയ ആപ്പ് എന്ന് പറയുന്നത് നമുക്കറിയാം വാട്സാപ്പ് ട്വിറ്റർ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പിന്നെ യൂട്യൂബ് എന്ന് പറയുന്ന ഒരു എൻ്റർടൈൻമെൻറ്റ് ബേസ്ഡ് സോഷ്യൽ മീഡിയ ആപ്പാണ്. അപ്പം എന്താണ് സോഷ്യൽ മീഡിയ ആപ്പുകളുടെ ധർമ്മം എന്ന് പറയുന്നത്? നമുക്ക് നമ്മൾ അറിയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾക്ക് പൊതുവായ ഒരു അഭിപ്രായമുള്ള കാര്യങ്ങളിൽ മറ്റുള്ള ആൾക്കാരുടെ അഭിപ്രായങ്ങളും കൂടെ നമുക്ക് കാണാനും അവരുടെ കമൻറ്റുകൾ വായിക്കാനും നമ്മുടെ ഒപ്പീനിയൻസൊക്കെ സജസ്റ്റ് ചെയ്യാനും ഒക്കെ സാധിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ
social media website അല്ലെങ്കിൽ social media app എന്ന് പറയുന്നത്. ഇനി social media app കളുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ആ ഒരു റൂമിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെ അല്ലെങ്കിൽ നമ്മുടെ വിരൽത്തുമ്പിൽ നിന്നുകൊണ്ട് തന്നെ നമ്മുടെ ലോകത്തിലെ പല ആൾക്കാരുമായിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റും. പണ്ടത്തെ കാലത്തൊക്കെ നമുക്ക് എന്താ ഒരു ട്രങ്ക് കോളെല്ലാം ബുക്ക് ചെയ്ത് നമുക്ക് അങ്ങനെ ഒരുപാട് സമയവും ഒരുപാട് പൈസയൊക്കെ മുടക്കേണ്ട സമയത്ത് ഇന്നത്തെ കാലത്ത് നമ്മുടെ ഫേസ്ബുക്കിൽ ഒരു മെസ്സേജ് അയക്കുകയോ അല്ലെങ്കിൽ വാട്സാപ്പിൽ ഒരു മെസ്സേജ് അയക്കുകയോട്ടെങ്കിൽ വീഡിയോ കോൾ ആയിക്കോട്ടെ അല്ലെങ്കിൽ എന്താ പറയുക ഗ്രൂപ്പ് കോൾ ആയിക്കോട്ടെ അങ്ങനെ പിന്നെ ലിങ്ക് വഴിയുള്ള ഗൂഗിൾ മീറ്റ് ആയിക്കോട്ടെ അങ്ങനെ ഒരുപാട് കാര്യങ്ങളെല്ലാം നമുക്ക് ഈ സോഷ്യൽ മീഡിയ ആപ്പുകളിലൂടെ സഹായിക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയ ആപ്പുകളിൽ ഏറ്റവും എടുത്ത് പറയുന്ന ആപ്പുകളെക്കുറിച്ച് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ നമുക്ക് ഈ സോഷ്യൽ മീഡിയ ആപ്പുകൾ തന്നെ സഹായം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കൂട്ടായ്മ, അതായത് ഒരു കൂട്ടം ഓഫ് ആൾക്കാരെ നമുക്ക് എപ്പോഴും കൂടെ നിർത്താനും അവരുടേതായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കാനും അവരുടെ അഭിപ്രായങ്ങൾ അറിയാനും അതുവഴി സൊസൈറ്റിയിലേക്കുള്ള വിഷൻ നമുക്ക് കാണാനും ഒക്കെ സാധിക്കുന്നതാണ് സോഷ്യൽ മീഡിയ ആപ്പ് എന്ന് പറയുന്നത്. അപ്പം ലാസ്റ്റ് കാറ്റഗറി ഓഫ് ആപ്പാണ് നമ്മുടെ പ്രൊഡക്ടിവിറ്റി ആപ്പ് എന്ന് പറയുന്നത്. അപ്പം എന്താണ് പ്രൊഡക്ടിവിറ്റി ആപ്പ് എന്ന് പറയുന്നത്? ഞാൻ ഒന്ന് രണ്ട് എക്സാമ്പിൾ പറയാം പ്രൊഡക്ടിവിറ്റി ആപ്പുകൾക്ക്. ഒന്നാമത്തെയാണ് എവർനോട്ട് എന്ന് പറയുന്നത്. എവർനോട്ട് എന്ന് പറയുന്ന ഒരു ആപ്പ് നിങ്ങൾ ഒരുപക്ഷെ ഒരു ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയായിരിക്കും. നമുക്ക് പെട്ടെന്ന് നമുക്ക് തോന്നുന്ന ഐഡിയാസും മറ്റു കാര്യങ്ങളും ഓക്കെ നമ്മുടെ ഫോണിൽ ഓൾറെഡി പ്രീ ഇൻസ്റ്റാൾ ആയിട്ടുള്ള ആപ്പ് ഉണ്ടെങ്കിലും നമുക്ക് കുറച്ചുകൂടെ കൺവീനിയൻ്റ് തന്നെ ആവുന്ന രീതിയിൽ ആ ടെക്സ്റ്റും മറ്റു കാര്യങ്ങളും എല്ലാം നമുക്ക് റെക്കോർഡ് ചെയ്യാൻ വെക്കാൻ സഹായിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ എവർനോട്ട് എന്ന് പറയുന്ന ആപ്പ്. അതുപോലെ തന്നെ പ്രൊഡക്ടിവിറ്റി ആപ്പിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ് നമ്മുടെ ഗൂഗിൾ കലണ്ടർ എന്ന് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മളിപ്പം ഒരു ഫോൺ വാങ്ങിച്ചല്ലെങ്കിൽ ഗൂഗിൾ ഇൻസ്റ്റാൾ ചെയ്ത് ഗൂഗിളിൻ്റെ നമ്മുടെ ജിമെയിൽ അക്കൗണ്ടും മറ്റെല്ലാം സെറ്റായതിനു ശേഷം നമുക്ക് കാണാൻ സാധിക്കും നിങ്ങളുടെ ഇവൻസോ അല്ലെങ്കിൽ ഇനി നിങ്ങൾക്ക് വരാൻ പോകുന്ന ഈ മാസത്തിലോ അല്ലെങ്കിൽ ഇനി വരും മാസങ്ങളിലോ അല്ലെങ്കിൽ ഒരു വർഷത്തെ ഏത് കാര്യമായിക്കോട്ടെ നമുക്ക് നമ്മുടെ ബർത്ത്ഡേയ്സ് അങ്ങനെ നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആൾക്കാരുടെ അല്ലെങ്കിൽ നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേഴ്സൺസിൻ്റെ ഒക്കെ ഒരുപാട് മൊമെൻറ്റ്സ് നമുക്ക് റെക്കോർഡ് ചെയ്ത് വെക്കാം. റെക്കോർഡ് ചെയ്യാൻ മീൻസ് ആ ഇന്ന ദിവസം ഇന്ന ആളുടെ ബർത്ത്ഡേ ആണ്. അപ്പം നമ്മൾ മനുഷ്യന്മാരാണ്, നമ്മൾ മറന്നു. പക്ഷേ ഒരിക്കലും AI എനേബിൾഡ് ആയിട്ടുള്ള സിസ്റ്റം ഒരിക്കലും അത് മറന്നു പോകത്തില്ല. അത് ആ സമയത്തിന് മുന്നേ തന്നെ നമുക്ക് നോട്ടിഫിക്കേഷൻ തന്ന് നമുക്ക് എന്താ പറയുക നമ്മളെ എന്തെങ്കിലും പ്രശ്നമെല്ലാം സംഭവിക്കുകയാണെങ്കിൽ അതിൽ നമ്മൾ രക്ഷിച്ചെടുക്കും. അപ്പം ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ നമുക്ക് കൂടെ ഗുണപ്രദമാകുന്ന രീതിയിൽ. ഇപ്പം ഗെയിം കളിച്ച് നമ്മളങ്ങ് മാറി, എൻ്റർടൈൻമെൻറ്റ് കണ്ടുപോയി, സിനിമ കണ്ടു അങ്ങ് മാറി. പക്ഷേ പ്രൊഡക്ടിവിറ്റി ആപ്പ് എന്ന് പറയുന്നത് നമുക്കും കൂടെ എന്തെങ്കിലും പേഴ്സണലായിട്ടൊരു ഗുണം കൂടെ തരുന്ന രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആപ്പിളാണ് പ്രൊഡക്ടിവിറ്റി ആപ്പ് എന്ന് പറയുന്നത്. അപ്പം ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ള ഈ 6 ആപ്പുകളിൽ എല്ലാ ആപ്പുകളും തന്നെ 6 ആപ്പുകളിൽ ഉൾപ്പെടുന്ന ആപ്പുകളായിരിക്കും നിങ്ങളുടെ മൊബൈൽ ഫോൺസിലുള്ള എല്ലാം. അപ്പം മറക്കാതെ നിങ്ങൾ ഏറ്റവും കൂടുതൽ നിങ്ങൾ ഒരു ദിവസം ഉപയോഗിക്കുന്ന ആപ്പ് ഏതാണോ അത് നമ്മുടെ വീഡിയോ താഴത്ത് മസ്റ്റ് ആയിട്ട് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻട്രി എലിവേറ്റ് എന്ന് പറയുന്ന ഈ ഒരു ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയിലേക്ക് ജോയിൻ ചെയ്യുക. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാ അച്ഛന്മാർക്കും ബൈ ബൈ.